നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് സിനിമകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ആക്ച്വലി സാധാരണ നമ്മൾ പറയുന്നത് പോലുള്ള വാർത്തകളല്ല ഇത്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന രണ്ട് സിനിമകളാണ്, കുറെ കാലമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന രണ്ട് സിനിമകളാണ്. ഈ രണ്ട് സിനിമകൾ ഒന്ന് മോഹൻലാലിന്റെയും മറ്റൊന്ന് മമ്മൂട്ടിയുടെയും സിനിമകളാണ്. അപ്പോൾ ഈ രണ്ട് സിനിമകളുമായിട്ട് ഇപ്പോൾ ഒരു വലിയ സാമ്യം വന്നിട്ടുണ്ട്. അപ്പൊ ആ സാമ്യവുമായി ബേസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഫാൻസുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ നടക്കുന്ന രണ്ട് സിനിമകളാണിത്. സിനിമ ഏതാണെന്ന് ഞാൻ ഹൈഡ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, ടൈറ്റിലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് മോഹൻലാൽ നായകനായിട്ട് വരാൻ പോകുന്ന റാം എന്ന് പറയുന്ന സിനിമയും മറ്റൊന്ന് മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ബിലാൽ എന്ന് പറയുന്ന സിനിമയും. ഒരു വിഭാഗം ആളുകൾ മമ്മൂട്ടി ആരാധകരെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബിലാൽ എന്ന് പറയുന്ന സിനിമ ഇനി ഒരിക്കലും വരില്ല, അത് സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം. എന്നാൽ അതിന് മറുപടിയായിട്ട് കൊടുക്കുന്ന കമന്റുകളിൽ പറയുന്നതാണ് റാം എന്ന് പറയുന്ന സിനിമ ഒരിക്കലും നടക്കില്ല, അത് ഇനി വരില്ല എന്നുള്ളത്. ഈ രണ്ട് സിനിമകളുടെയും സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. രണ്ടും താരതമ്യം ചെയ്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല, അപ്പൊ അങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകളും താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്, അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ബിലാൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പലപ്പോഴായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ റാം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഇതുവരെ എനിക്ക് തോന്നുന്നു അനൗൺസ് ചെയ്ത സമയത്തോ മറ്റോ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. റാം ഷൂട്ടിംഗ് തുടങ്ങിയത് എന്താണെന്ന് സത്യത്തിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പോലും കിട്ടുന്നില്ല. കാരണം അതേ സമയത്താണ് കണ്ട് തുടങ്ങിയത്, ആ കൊറോണ ടൈമിന്റെ പീക്ക് ടൈമിൽ 18-ലോ 19-ലോ തുടങ്ങിയതാ. പിന്നീട് 2-3 വർഷം എടുത്തിട്ട് അതിന്റെ എന്തെണ്ടൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും 10-45 ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കിയുണ്ടെന്നും അത് തന്നെ 6 രാജ്യങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യാനുണ്ടെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ഇതുവരെ ഇറക്കിയിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് ഇറക്കിയിരിക്കുന്നതെന്ന് എന്റെ സംവിധായകനും പറയുന്നുണ്ട്, മോഹൻലാലും പറയുന്നുണ്ട്, ആന്റണി പെരുമ്പാവൂരിന്റെ ഏതോ ഒരു പഴയ ഒരു ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റിലും കാണുകയുണ്ടായി. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു പൈസ ബ്ലോക്കായി കിടക്കുന്ന ഒരു മേഖലയാണ്, പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു പൈസ ബ്ലോക്കായി കിടക്കുന്ന ഏരിയയാണ് റാം എന്ന് പറയുന്ന ഏരിയ. എന്നാൽ ജിത്തു ജോസഫിന് കുറച്ചുകൂടി സമാധാനിക്കാം, അതിപ്പോ നടന്നില്ല എന്ന രീതിയിലും കുഴപ്പമില്ല. കാരണം മോഹൻലാലിനെ വച്ചിട്ട് ആശീർവാദ് ഫിലിംസിൽ തന്നെ അവർ നേര് എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കി അത്യാവശ്യം സാമ്പത്തികമായിട്ട് ലാഭം നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തന്റെ കഴിവിലെ ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ തന്റെ ഭാഗത്തല്ല അതിന്റെ മിസ്റ്റേക്ക് എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിന് സിമ്പിളായിട്ട് സാധിക്കും. തെളിയിക്കുക എന്നല്ല, വാദിക്കാനായിട്ട് സാധിക്കും. തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ പടമൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല ഇനിയും ജിത്തു ജോസഫും മോഹൻലാലുമായിട്ട് ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകളുണ്ട്. അപ്പൊ അത് ഏകദേശം ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ റാമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജിത്തു ജോസഫിന്റെ തന്നെ പഴയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ ഒരു ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് ഈ ചിത്രം 6 രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യാനുണ്ട്. ഈ 6 രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കൊറോണ ടൈമിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. മാത്രവുമല്ല ഇത് സീസൺ അനുസരിച്ചിട്ട് വേണം ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സീസൺ പോലെയല്ല, ഇപ്പോൾ കേരളത്തിലെ ജനുവരിയിലായാലും ഡിസംബറിലായാലും മാർച്ചിലായാലും ഏപ്രിലായാലും ഏത് മാസം ഷൂട്ട് ചെയ്താലും നമുക്ക് ഒരേ രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ കാലാവസ്ഥയൊക്കെ കിട്ടും. മഴ മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്നാൽ ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല, മഞ്ഞ് പെയ്യുന്ന സമയത്ത് കടുത്ത മഞ്ഞ് തന്നെയായിരിക്കും, വേനൽക്കാലത്ത് വേറൊരു കാലാവസ്ഥയായിരിക്കും. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ചിട്ടും അതേ രീതിയിലുള്ള കാലാവസ്ഥകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മാർച്ചിൽ ഷൂട്ട് ചെയ്ത സാധനത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് ഒരിക്കലും ഡിസംബറിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡിസംബറിൽ വന്നു കഴിയുമ്പോൾ അവിടെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുകയായിരിക്കും, അങ്ങനെ ഒരു സ്ഥലമേ അവിടെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണോ ഷൂട്ട് ചെയ്തത് അതേ ഡേറ്റ് കിട്ടിയാൽ അതേ ഡേറ്റിൽ തന്നെ വേണം അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ. അതായത് 2020 മാർച്ച് 17 ലണ്ടനിലെ ഏതെങ്കിലും ഒരു തെരുവിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതിപ്പോൾ 2025 ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതേ മാർച്ച് 17 തന്നെ പോയി അവിടെ നോക്കി നിൽക്കണം, അതേ ലൈറ്റിംഗ് അതേ കാലാവസ്ഥയും കിട്ടാനായിട്ട്. അതേ സമയത്ത് 2018 അല്ലെങ്കിൽ 2019 എന്നാണോ ഷൂട്ട് ചെയ്ത് അതേ സമയത്ത് അവിടെ അഭിനയിച്ചിരുന്ന അതേ ആർട്ടിസ്റ്റുകളെയും കിട്ടണം. അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ വണ്ണവും അവരുടെ ലുക്കും കാര്യങ്ങളൊക്കെ അതേ കാലാവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ലാഗ് വന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ഇനി കൊണ്ടുവരിക എന്ന് പറയുന്നത്
അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മലയാളത്തിൽ നിന്നുള്ള താരങ്ങൾ മാത്രമല്ല ആ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. ടെക്നിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള താരങ്ങൾ മാത്രമല്ല ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇനി റീവർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ആ സിനിമ, ഒരു സിനിമയായിരുന്ന സിനിമയെ രണ്ടാക്കി വിഭജിച്ച് ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. എന്ത് തന്നെയാലും ഇതും ഈ രണ്ടായിട്ട് ഇറക്കാൻ പ്ലാൻ ചെയ്തത് പോലും ഇപ്പോൾ അവിടെ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ്. ഇനി വന്ന് വല്ല മറ്റേ അത്ഭുതങ്ങൾ സംഭവിച്ചതെല്ലാം ഒന്നിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇനി ആ സിനിമ സംഭവിക്കുക എന്നാണ് പറയാനുള്ളത്. ബിലാലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം മോഹൻലാൽ ആരാധകർ മമ്മൂട്ടി ആരാധകരെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബിലാൽ എന്ന് പറയുന്ന പേര്. ബിലാലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ബിലാൽ കൊറോണയ്ക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാനിരുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നാൽ പിന്നീട് കൊറോണയും കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു സിനിമ തള്ളി നീക്കുകയും അതോടൊപ്പം തന്നെ മൂന്ന് സിനിമകളുമായിട്ട് അമൽ നീരദ് മമ്മൂട്ടിയുടെ അടുത്ത് പോവുകയും മൂന്നും ചെയ്യാമെന്ന് മമ്മൂട്ടി വാക്കുകൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ ആരംഭിച്ച് അത് തിയേറ്ററുകളിലെത്തി വലിയ ബ്രഹ്മാണ്ഡ വിജയം നേടുകയും ചെയ്തു. ഇപ്പോൾ ആ മൂന്ന് സബ്ജക്റ്റുകളിലെ രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ട് അമൽ നീരദ് മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പടം കൂടിയുണ്ട്. ആ പടവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിലാൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് അമൽ നീരദ് കടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഒരു സംഭവം ഇത്ര പറയുമ്പോൾ ഇത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ നടന്നത് എന്നുണ്ടെങ്കിലും അമൽ നീരദ് എന്ന് പറയുന്ന താരത്തെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഓരോ സിനിമകളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭീഷ്മപർവം ഇറങ്ങിയിട്ട് എത്ര വർഷമായെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോഴാണ് പുതിയ പടത്തിന്റെ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്ലാനിങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നത്. 2025 പകുതിയോടുകൂടി തന്നെയായിരിക്കും ആ ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. 2025 ആ പകുതിയോടുകൂടി ആ സിനിമ എത്തിയതിനു ശേഷം ഇനിയൊരു സിനിമ കൂടി ബാക്കി കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഉപേക്ഷിക്കപ്പെട്ടേക്കാം. അമൽ ഈ ഭീഷ്മ ബിലാൽ ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിൽ അവർ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ പടം കുറച്ച് തള്ളി നീക്കിയിട്ട് ബിലാൽ കയറി വന്നേക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെയല്ല എങ്കിൽ പോലും ബിലാലെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 2025 ഇറങ്ങാൻ പോകുന്ന പടം കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ഗ്യാപ്പ് അമൽ നീരദ് എടുക്കും. അതിനുശേഷം മൂന്നാമത്തെ പടവും ചെയ്ത് പിന്നെയും രണ്ടു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് അമൽ നീരദ് എടുത്തിട്ട് ബിലാൽ ചെയ്യാൻ വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ പ്രായവുമായിട്ട് തട്ടിച്ചു നോക്കുക, മമ്മൂട്ടിക്ക് അപ്പോൾ ഏകദേശം 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവും. ആ ഒരു സമയത്ത് ബിലാൽ പോലുള്ള ഒരു സിനിമ മമ്മൂട്ടിയെ കൊണ്ട് ആരാധകരുദ്ദേശിച്ച രീതിയിൽ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വേറെ ഒരു ചാൻസ് ഉള്ളത് ഒരു പക്ഷെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന സിനിമ അവർ ഒഫീഷ്യലായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞു കേട്ടത് ഈ പറഞ്ഞ മൂന്ന് സിനിമകളിൽ രണ്ടാമത്തെ സിനിമയാണ് എന്നാണ്. എന്നാൽ അതിന് പകരമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ബിലാലാണ് എന്ന് കരുതുക. ബിലാലാണ് എന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിലാലാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം അത് ഒരു അനൗൺസ്മെന്റ് വരുന്ന ഒരു പോയിന്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹൈപ്പ് അത് മലയാള സിനിമ ഇന്നുവരെ കാണാൻ പോകുന്ന കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പായിരിക്കും. ആ ഹൈപ്പിനൊത്തുള്ള ഒരു ഐറ്റം അവർ പുറത്തിറക്കുകയും ചെയ്താൽ അതൊരു ചരിത്ര സംഭവമായിട്ട് മാറുകയും ചെയ്യും. മറ്റൊരു എന്റെ ഒരു കാഴ്ചപ്പാടിൽ അമൽ നീരദ് സത്യത്തിൽ ഒന്ന് ഭയന്നിരിക്കുകയാണ് ആ സിനിമ ചെയ്യാനെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ എന്തെങ്കിലും ഒന്ന് ചെറിയ പാളിച്ച പറ്റി ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അമൽ നീരദിന്റെ കരിയറിനെ തന്നെ വലിയ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒരു പരാജയ ചിത്രം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇത്രയും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ ഇപ്പൊ നമുക്ക് മറ്റേ ഒടിയൻ എന്ന് പറയുന്ന സംവിധായകന്റെ ചിത്രത്തിന്റെ സംവിധായകനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അത്ര ഹൈപ്പിൽ വന്ന ഒരു സിനിമയ്ക്ക് ഒരു പരാജയം സംഭവിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ കരിയർ മലയാള സിനിമയിൽ തന്നെ ഇല്ലാതായി. ഇനി അദ്ദേഹത്തിന് മലയാളത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വലിയ താരങ്ങളെ വെച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരു പക്ഷെ അമൽ നീരദ് പേടിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ പേടി അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ ആ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയാകും എന്ന് ചിന്തിക്കാം. എന്ത് തന്നെയാലും ഉടൻ നടക്കാൻ പോകുന്ന സിനിമ ബിലാൽ ആവട്ടെ എന്ന് ആശിക്കുന്നു. ഇവിടെ ഈ രണ്ട് സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ തിയേറ്ററുകളിൽ എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബിലാൽ തന്നെയാണ്. റാമിന്റെ കാര്യത്തിൽ ഇതെല്ലാം ഈ ടെക്നിക്കൽ സൈഡെല്ലാം
ഒത്തു വരിക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ടെക്നിക്കൽ സൈഡ് എന്ന് വെച്ചാൽ കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാം ഒന്നിച്ച് ആ ഒരു ഡേറ്റും കൃത്യമായിട്ട് വന്നാൽ പോലും ഈ സമയത്ത് അഭിനയിച്ച അന്ന് മൂന്നാല് കൊല്ലം മുമ്പ് അഭിനയിച്ച അതേ ആർട്ടിസ്റ്റുകളെ അതേ സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോയി നിർത്തുക എന്ന് പറയുന്നത് നിസ്സാര കേസല്ല. അതുപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ടുള്ള ലുക്കും കാര്യങ്ങളും എല്ലാം അതേ ലെവലിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നതും വളരെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ചായ എടുക്കാൻ പോയ അമ്മയായിരിക്കില്ല തിരിച്ചു വരുന്നത്. അമ്മയ്ക്ക് ചായ എടുക്കാൻ പോകുമ്പോൾ അത്യാവശ്യം വണ്ണൊക്കെ കുറഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട് തിരക്കേടില്ലാതെ ഒരു 10-45 വയസ്സുള്ള ഒരു സ്ത്രീയാണ് കയറിപ്പോയത് എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് അമ്മൂമ്മയായിരിക്കും. മാത്രമല്ല അവർ ക്ഷീണിച്ച് വണ്ണം വെച്ച് തവിടുപൊടിയായിട്ടുള്ള ഒരു അമ്മൂമ്മയായിരിക്കും ചായയുമായിട്ട് വരുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് കണക്കൂട്ടിയാൽ മതി. അപ്പൊ ഇതാണ് അതിനകത്ത് വരുന്ന ടെക്നിക്കൽ മിസ്റ്റേക്ക്. ബിലാലിന്റെ കാര്യത്തിൽ ടെക്നിക്കൽ മിസ്റ്റേക്ക് അല്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.